നമസ്തെ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മലയാളം അധ്യാപിക അനു ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മലയാളം ഫസ്റ്റ് കേരള പാഠാവലി കേരള പാഠാവലിയിൽ ആകെ 5 യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് 5 യൂണിറ്റിലും കൂടി 14 പാഠമാണ് നമ്മൾ പഠിച്ചു തീർക്കേണ്ടതായിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ് ആദ്യത്തെ യൂണിറ്റ് പരിചയപ്പെടലാണ് അതിനു മുന്നേ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കേരള പാഠാവലി ടെക്സ്റ്റ് ബുക്ക് ഭാഗം 1 കൈയിലെടുത്ത് വെച്ചിട്ട് വേണം ഈ വീഡിയോ കാണേണ്ടത് ആദ്യത്തെ യൂണിറ്റ് കാലാതീതം കാവ്യ വിസ്മയം കാലം അതീതം കാവ്യം വിസ്മയം കാലം ഭൂതം വർത്തമാനം ഭാവി മൂന്ന് കാലത്തെ പ്രതിനിധാനം ചെയ്യുന്നു അതീതം മറികടന്നത് മൂന്ന് കാലത്തെയും മറികടന്ന കാവ്യ വിസ്മയം വിസ്മയം അതിശയിപ്പിക്കുക അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുക മൂന്ന് കാലത്തെയും മറികടന്ന കാവ്യങ്ങളെക്കുറിച്ച് പഠിക്കുക എല്ലാ കാലത്തും ഒരുപോലെ പ്രസക്തിയുള്ള കാവ്യങ്ങളെ അല്ലെങ്കിൽ സാഹിത്യ രൂപങ്ങളെ പരിചയപ്പെടുക അതോടൊപ്പം അതിലെ മൂല്യം ഉൾക്കൊള്ളുക എന്ന ലക്ഷ്യമാണ് ആദ്യത്തെ യൂണിറ്റിന് ഉള്ളത് കാലാതീത കാവ്യ വിസ്മയം യൂണിറ്റിന്റെ ആശയം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ കാലാതീത കാവ്യ വിസ്മയം മൂന്ന് കാലത്തെയും മറികടന്ന് അതായത് എല്ലാ കാലത്തും ഒരുപോലെ പ്രസക്തിയുള്ള കാവ്യങ്ങളെ പരിചയപ്പെടുകയാണ് ആദ്യത്തെ യൂണിറ്റ് യൂണിറ്റിലേക്ക് പ്രവേശിക്കുന്നതിനു മുന്നേ ഒരു പ്രവേശക പ്രവർത്തനം നൽകിയിട്ടുണ്ട് പ്രശസ്ത സാഹിത്യകാരനായ സച്ചിദാനന്ദന്റെ റഷ്യൻ യാത്രാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രചിച്ച മഞ്ഞ് എന്ന കവിതയിലെ ചില വരികളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ ഇലകൾക്കും തത്തകൾക്കും ഗൗളികൾക്കും എന്ന പോലെ ലോകത്തിലുള്ള സാഹിത്യകാരന്മാരുടെ എല്ലാ വൈകാരിക തലം ഒന്നാണ് എന്നാണ് കവി സൂചന അതായത് ലോകത്തെ സർവ്വചരാചരങ്ങളുടെയും ഭാഷ ഒന്നാണ് ഏത് ഭാഷയിൽ കവിതയോ ഏത് സാഹിത്യ സൃഷ്ടിയോ രചിച്ചാലും എല്ലാ കവികളുടെയും അല്ലെങ്കിൽ എല്ലാ സാഹിത്യകാരന്മാരുടെയും ഉദ്ദേശം ഒന്നാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് സ്നേഹം നന്മ സഹവർത്തിത്വം ഇവയുടെ ഭാഷ ഒന്നാണെന്ന് കവി സൂചിപ്പിക്കുന്നു സത്യം ഏത് കാലത്തായും ആയാലും സത്യമായിരിക്കും അതുപോലെ തന്നെയാണ് നന്മ ഒരുപോലെ മൂന്ന് കാലത്തും പ്രസക്തിയുള്ള കാവ്യങ്ങളെ മനസ്സിലാക്കുക എല്ലാ കവികൾക്കും ഒരേ ഒരു ഭാഷയേ ഉള്ളൂ അവയുടെ വൈകാരിക തലം ഒന്നാണ് എന്ന് കവി സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ കവിതയുടെ ആശയം മനസ്സിലാകിയല്ലോ കവികൾക്ക് ലോകമെമ്പാടുമുള്ള കവികൾക്ക് ഒരു ഭാഷയേ ഉള്ളൂ അത് സത്യത്തിൻ്റെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഭാഷയാണ് എന്ന് സൂചിപ്പിക്കുന്നു ഈ കവിതയുടെ ആശയം നിങ്ങൾ മനസ്സിലാക്കിയ രൂപത്തിൽ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കേണ്ടതാണ് ക്വസ്റ്റ്യൻ ഈ കവിതയുടെ ആശയ തലം വിശദീകരിക്കുക കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ ഇലകൾക്കും തത്തകൾക്കും ഗൗളികൾക്കും എന്ന പോലെ ഈ വരിയുടെ ആശയം വിശദീകരിക്കുക നിങ്ങളുടെ ഉത്തരങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുക ഈ ക്ലാസ്സിന് ശേഷം യൂണിറ്റിൻ്റെ അവതരണവും ഈ നാല് വരി കവിതയുടെയും ആശയം നോട്ടായിട്ട് ഞാൻ ഗ്രൂപ്പിലിടുന്നതാണ് നിങ്ങളെല്ലാവരും നോട്ട് എഴുതി ടീച്ചറിന് അയച്ചു തരണം ഇനി അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശദീകരണങ്ങളോടെ നമുക്ക് കാണാം നന്ദി